പ്രബോധം നോമ്പുകാല വിചിന്തനങ്ങൾ 15-ാം ദിവസം അവതരണം ഫാദർ ഷിൻഡോ മംഗലത്ത് വിസി. ഇടയ്ക്ക് സ്ഥലം മാറ്റം കിട്ടുന്ന തരം ജോലി ചെയ്യുന്ന ആളുകൾക്ക് പരിചയമുള്ള ഒരു ചോദ്യമാണ്, നിങ്ങൾ മറ്റൊരാൾക്ക് പകരം വന്ന ആളാണല്ലേ എന്നത്. പ്രശസ്തനായ രാഷ്ട്രതന്ത്രജ്ഞനായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന് ശേഷം ഫ്രാൻസിലേക്കുള്ള അമേരിക്കയുടെ അംബാസിഡർ തോമസ് ജെഫേഴ്സണായിരുന്നു. അദ്ദേഹം പാരീസിലെത്തി ഫ്രഞ്ച് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഇതേ ചോദ്യത്തെ നേരിട്ടു. പ്രധാനമന്ത്രി ചോദിച്ചു, നിങ്ങൾ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന് പകരം വന്ന ആളാണല്ലേ. അതിന് തോമസ് ജെഫേഴ്സൺ കൊടുത്ത മറുപടി ഇങ്ങനെ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന് പകരം വയ്ക്കാൻ ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ വന്നത് അദ്ദേഹത്തിന് ശേഷം ജോലി ചെയ്യാനാണ്. നാം ആരും ആരുടെയും പകരക്കാരല്ല, അതിന് സാധിക്കുകയുമില്ല. ഓരോരുത്തർക്കും ദൈവം നൽകുന്ന കൃപകളും അനുഗ്രഹങ്ങളുമുണ്ട്. അത് അവർക്ക് മാത്രം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നാം മറ്റുള്ളവരെക്കാൾ മികച്ചവരാകാൻ പരിശ്രമിക്കേണ്ടതില്ല. യേശുവിന് മുൻപ് സ്നാപക യോഹന്നാൻ വരുന്നു. അവൻ്റെ പ്രസംഗം കേൾക്കാൻ, മാമോദീസ സ്വീകരിക്കാൻ എന്തൊരു ജനക്കൂട്ടമാണ്. അതിനുശേഷം യേശു വരുന്നു. ഈശോയോട് സ്നാപകനെക്കുറിച്ച് ചോദിക്കുമ്പോൾ യേശു പറയുന്ന മറുപടി ശ്രദ്ധിക്കുക. അതിൽ മാത്സര്യത്തിൻ്റെയോ അസൂയയുടെയോ കണിക പോലുമില്ല. കൃത്യമായി ദൈവത്തിന് ഓരോരുത്തരിലൂടെയും ഓരോ പദ്ധതിയുണ്ട് എന്നാണ് യേശു പറയുന്നത്. യോഹന്നാൻ്റെ ഉത്തരവാദിത്വം മരുഭൂമിയിൽ വിളിച്ചു പറയുക എന്നതും വഴിയൊരുക്കുക എന്നതുമായിരുന്നു. യേശുവിന് മണ്ണിൽ മറ്റൊരു ദൗത്യമായിരുന്നു. അതുകൊണ്ട് അവർക്കിടയിൽ മത്സരത്തിന് കാരണമില്ല. എല്ലാ മേഖലകളിലും മുൻഗാമികളെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതി നാം കാണാറുണ്ട്. രാഷ്ട്രീയത്തിലും എല്ലാതരം ഭരണ സംവിധാനങ്ങളിലും നാം അത് ആവർത്തിച്ചു കാണും. അത്തരം താരതമ്യങ്ങളും മത്സര്യങ്ങളും ഉണ്ടാകുന്നത് പകരക്കാരാകാനുള്ള ശ്രമത്തിനിടയിൽ നിന്നാണ്. സുവിശേഷത്തിൻ്റെ ചൈതന്യം അങ്ങനെയല്ല. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഒരു ജോലി, അത് ദൈവം നിങ്ങളെ ഏൽപ്പിച്ചതാണ്. അത് ഏറ്റവും നന്നായി, ഏറ്റവും ആത്മാർത്ഥതയോടെ ചെയ്യാൻ പരിശ്രമിക്കുക. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടി ഉണ്ടാകും. എപ്പോഴെങ്കിലും അസൂയയുടെയോ കലഹത്തിൻ്റെയോ അരൂപി അവിടെ കടന്നു വന്നാൽ പിന്നീട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കാൻ നമുക്ക് സാധ്യമല്ല. മറ്റുള്ളവരോടുള്ള ബന്ധങ്ങളിൽ തകർച്ചയുണ്ടാകും. നമ്മുടെ ഉള്ളിലെ സന്തോഷവും വിട്ടുപോകും. ഈ നോമ്പുകാല ദിനങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ഒരു മേഖലയൊന്ന് പരിശോധനാ വിഷയമാക്കാം. നമ്മുടെ കഴിവുകളെയും നേട്ടങ്ങളെയും അധ്വാനങ്ങളെയും ഒക്കെ മറ്റുള്ളവരുടേതിനോട് തട്ടിച്ചു നോക്കിയിട്ട് നിരാശപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നവരാണോ നാം? അങ്ങനെയെങ്കിൽ ഒരു നവീകരണം നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് ആവശ്യമാണ്. ഈ ദിവസം ഈ ധ്യാനചിന്ത നമ്മെ മുന്നോട്ട് നയിക്കട്ടെ. നല്ല ദിവസം.